നാടൻ കിച്ചണിൽ ഇന്നത്തെ വിഭവം പച്ചരി കൊണ്ട് ഒരു ഉപ്പുമാവ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ ഉച്ചക്കത്തെ ആഹാരമായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ പച്ചരി കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഉപ്പുമാവിനായിട്ട് ഞാൻ ഈ കപ്പിന് ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് എടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പം 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപോൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായി കരിഞ്ഞിട്ട് കൊടുക്കാം. 2-3 വറ്റൻമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 100 ഗ്രാം ചുമന്നുള്ളി. ചുമന്നുള്ളി ഇല്ലാത്തവർ മാത്രം സബോള ചേർക്കുക. ഉപ്പുമാവിന് എപ്പോഴും ചുമന്നുള്ളി ആയിരിക്കും ടേസ്റ്റ്. ഈ ചുമന്നുള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ബീൻസ് ഉള്ളവർ 3-4 ബീൻസും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ബീൻസ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് ഉള്ളവരും ഇതേപോലെ 1 ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇതേപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊന്ന് വാടി വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് അരി അളന്ന കപ്പിന് തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. 1 മുറി തേങ്ങ. 1 മുറി തേങ്ങയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇത് ചെറിയ മുറി തേങ്ങയാണ്. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണേ. ഇതേ കണ്ടോ, നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി. അപ്പം നമ്മുടെ പച്ചരി കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണം. അതേണ്ടോ, നല്ല പടപടാ ഇങ്ങനെ കിടക്കും, വെന്തു വേകുകയും ചെയ്തു. നമുക്ക് തീ ഓഫ് ചെയ്യാം.